അഭിജിത്ത്, ഇതിപ്പോൾ ഈ ഉത്തരക്കടലാസ് ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഫലപ്രദമാകുമെന്നുള്ള പ്രതീക്ഷ എത്രത്തോളമുണ്ട്? ഇന്നിപ്പോൾ സുമ അഡീഷണൽ ഡയറക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ പല കാര്യങ്ങളും നടപ്പാക്കാനിരിക്കുന്നു. അപ്പോൾ കോപ്പിയടി ഒഴിവാക്കുന്നു, ചില SFI നേതാക്കൾക്ക് വലിയ മാർക്കോടുകൂടി പരീക്ഷ പാസ്സാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നു, അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുത്തുകൂടെ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അത് നടപടികളിലേക്ക് പിന്നീടുള്ള നടപടികളെ പറ്റി പറയുന്നതിന് മുൻപ് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ റൂൾ ഒന്ന് എടുത്തു നോക്കൂ. ഒരു ക്ലാസ് റൂമിൽ നിന്ന് പരീക്ഷ എഴുതുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ കൈകളിൽ ലഭിക്കേണ്ടതാണ് ഉത്തര പേപ്പറുകൾ. ആ പരീക്ഷ കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം പോലും നമ്മൾ അവിടെ വെട്ടിക്കളയണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 4 ബണ്ടിൽ ഉത്തര പേപ്പറുകൾ ഈ പറയുന്ന 1-ാം പ്രതി ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ വ്യാജ സീൽ ഉൾപ്പെടെ കണ്ടെത്തുന്നു. SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് ഉത്തര പേപ്പറുകൾ കണ്ടെത്തുന്നു. ഇത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കുമോ? പറയുന്നത് ഉത്തര പേപ്പറുകൾ അല്ലല്ല, സീലിന്റെ കാര്യത്തിൽ അത് യഥാർത്ഥ സീലാണ്, ഒരു ജീവനക്കാരന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ അയാളെ മൊഴി ആ സീല് എടുത്തുകൊണ്ടു വച്ചത് എന്ന്. പക്ഷെ അധ്യാപകൻ പറയുന്നു, അത് വ്യാജ സീലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ആ ക്യാമ്പസിൽ SFIയേക്കാൾ പൂരക സംഘടനകളായി പ്രവർത്തിക്കുകയാണ് AKGCTയുടെ ആളുകളും യൂണിയന്റെ ആളുകളും. ആരും അത് രണ്ടും പിരിച്ചുവിടണം ഈ ക്യാമ്പസിലെ. കാരണം ഈ SFIക്കാർക്ക് പിന്തുണ കൊടുത്തിവർ എല്ലാ കാലത്തും കൂടെയുണ്ട്. പിന്നെ അതിൽ ആർക്ക് പണി കൊടുക്കാനാണ്? നിങ്ങൾ പ്രബുദ്ധമായ കേരള ജനത ഈ പറയുന്ന പ്രതിയുടെ ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവൻ നടത്തുന്ന കാര്യങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി നിൽക്കുന്ന ഞങ്ങളാരും തലയിൽ ഊള ഇല്ലാത്ത ആളുകളൊന്നും അല്ല. അനുമതി വേണമെന്നുള്ളതാണ് പുതിയ നിയമം. അഭിജിത്ത്, ഞാൻ അംഗീകരിക്കാം, നിങ്ങൾ പറയുന്ന വാക്കുകളെ അംഗീകരിക്കാം. ഞാൻ ചോദിക്കുന്നതിന്റെ മറുപടി എവിടെ? 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചെഴുതുന്ന പരീക്ഷയെ അട്ടിമറിക്കാനും അഴിമതിക്കും നേതൃത്വം കൊടുത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ആ ഉത്തര പേപ്പറുകൾ. അതിലെന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയണ്ടേ കേരളത്തിലെ ജനതയ്ക്ക്? ഇവിടെ പരീക്ഷ നിങ്ങൾ വ്യാപമെന്ന അഴിമതി നമ്മൾ കണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ വലിയ അഴിമതിയായിരുന്നു വ്യാപം. വ്യാപത്തേക്കാൾ വലിയ കുംഭകോണമാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. എത്ര കാലങ്ങളായി ഇവരിങ്ങനെ അടക്കി ഭരിക്കുന്നു. അടക്കി ഭരിക്കുമ്പോ എത്ര തവണ ഒരു നടപടി വേണമെന്നുള്ള ആവശ്യമാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രവർത്തകർ ആത്മഹത്യാ ശ്രമം അടക്കം നടത്തിയിരിക്കുന്നു സമരത്തിൽ. ആ രീതിയിലാണ് സമരം കൊണ്ടുപോയത്. ജുഡീഷ്യൽ അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടന്ന ഏത് കേസ് ചൂണ്ടിക്കാണിക്കാനാവും? എല്ലാ വിഷയങ്ങളിലും ജുഡീഷ്യൽ അന്വേഷണമാണ് കോൺഗ്രസ് ആയാലും KSU ആയാലും ആവശ്യപ്പെടുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം? ഞങ്ങൾ ചോദിക്കട്ടെ, ജുഡീഷ്യൽ അന്വേഷണം സുതാര്യമാവും? ജുഡീഷ്യൽ അന്വേഷണം പറ്റാവുന്ന ആളുകളെ വെച്ച് ഇവിടെ പോലീസ് അന്വേഷിച്ചാൽ എന്താണ് സ്മൃതി നടക്കാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾ പറഞ്ഞു PSCയുടെ സുതാര്യത തകർത്തു, അവിടെ CBI അന്വേഷണം വേണം. യൂണിവേഴ്സിറ്റിയുടെ ഇതുപോലുള്ള പരീക്ഷകളെ പോലും അട്ടിമറിക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം കൃത്യമായ ഒരു അന്വേഷണം വെക്കണം. അന്വേഷണം വെച്ച് ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കൃത്യമായി നടപടി സ്വീകരിക്കണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം വെച്ചല്ലേ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ സ്മൃതി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് എനിക്ക് തരണം. ഇവിടെ ഇടതുപക്ഷ സഹയാത്രികരെ SFIയെ മഹത്വവൽക്കരിക്കുന്നു, നടപടിയെടുത്തില്ലേ എന്ന്. വിദ്യാർത്ഥികളെ വഞ്ചിച്ച് ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കുമ്പോ SFI അല്ലല്ലോ നടപടി എടുക്കേണ്ടത്, സർക്കാർ എടുക്കേണ്ട നടപടി. ആ ക്യാമ്പസിനെ ഈ അധപതനത്തിൽ നിന്ന് കരകയറ്റണ്ടേ സർക്കാർ? അതിനുള്ള നടപടികൾ സർക്കാർ നേരിട്ടെടുക്കണ്ടേ? പിന്നീട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങൾ എല്ലാ കാലത്തും നടപടികൾ സ്വീകരിച്ചു. സ്മൃതി, ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മഹാരാജാസ് കോളേജിലെ ആദ്യ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച പ്രതിക്ക് അവിടുത്തെ മുൻകാല പ്രിൻസിപ്പാൾ ബാഡ് എന്നാണ് കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ എഴുതിയതെങ്കിൽ ആ പ്രിൻസിപ്പാളെ മാറ്റി സർക്കാർ, പുതിയ പ്രിൻസിപ്പാളെ വെച്ച് ആ കസേര കത്തിച്ച പ്രതിക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ഗുഡ് എഴുതി കൊടുത്തിരിക്കുന്നു. പിന്നെ എങ്ങനെ ഒരു പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ച പ്രതിയെ സംരക്ഷിച്ചു ഈ ഗവൺമെന്റ്? നിസാം എന്ന് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ചു, നിസാം എന്ന് പറയുന്ന പോലീസുകാരൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനും മറ്റു വല്ല പണിക്ക് പോകുന്നതാണ് നന്നാവുക. ആ പോലീസിലെ പോലീസുകാരനെ നടു റോട്ടിൽ തല്ലിച്ചതച്ച നിസാം എന്ന് പറയുന്ന പ്രതിയെ അങ്ങ് സംരക്ഷിച്ചു ഈ സർക്കാരും പിണറായി വിജയനും. അവസാനം നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചപ്പോ നിസാമിനെയൊക്കെ പിടിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ പ്രതികളെ സംരക്ഷിച്ച് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോ ഈ വാക്കുകളിൽ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും?
ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇങ്ങനെ മുൻകാല അനുഭവങ്ങളിൽ കൃത്യമായി പ്രതികളെ സംരക്ഷിച്ചാണ് ഇവർ മുന്നോട്ട് പോയിരിക്കുന്നത്? ഇന്നും പ്രതികളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. അഖിലെന്ന് പറയുന്ന കുത്തേറ്റ ചെറുപ്പക്കാരനെ കോടിയേരി ബാലകൃഷ്ണന് കണ്ട് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പോലീസിന് മൊഴിയെടുക്കാൻ വേണ്ടി ഇത്രയും ദിവസം വൈകിയിരിക്കുന്നു? നമ്മൾ അന്വേഷിക്കണ്ടേ? പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല, ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? ഈ പ്രതികൾക്കെതിരെ 307 വകുപ്പിട്ട് കേസെടുത്തു എന്ന് പറയുന്നു. പ്രതി കുത്തേറ്റ ചെറുപ്പക്കാരൻ്റെ മൊഴി എടുത്തിട്ടില്ല. ആ മൊഴി എടുക്കുന്നതിന് മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ട് കാണുക, മൊഴി എടുക്കുന്നതിന് മുൻപ് മന്ത്രിമാർ പോയിട്ട് കാണുക. ഇനി മൊഴി എങ്ങനെയാകുമെന്ന് നമ്മൾ നോക്കണ്ടേ? ഈ ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയ പോലീസ് സ്റ്റേഷനിലെ SI പകരം മറ്റൊരു SI അവിടെ സ്ഥാപിക്കുന്നു, നിയമിക്കുന്നു. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? കേരളത്തിന്റെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുമ്പോ എന്നിട്ടും ഇതിനെ ന്യായീകരിക്കുക? അപ്പൊ ശ്രുതി, ഞങ്ങൾ പറയുന്നു, പരീക്ഷയുടെ വിശ്വാസ്യത ഇവിടെ തകർത്തിരിക്കുന്നു. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരിക്കൽ പോലും പരീക്ഷ ഹാളിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലാത്ത പേപ്പറിന്റെ ബണ്ടിലുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അത് ഒരു ഉദ്യോഗസ്ഥനെ കരിവാരി തേക്കാനുള്ള നടപടിയൊന്നുമല്ല.